ആഷ്യൻ ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം റോജ മെയ്സ് എഴുതിയ ബ്ലാക്ക് ഔട്ട് എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് റോജ മെയ്സ് ബ്ലാക്ക് ഔട്ട് എന്ന ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ വരച്ച് കാട്ടുന്നത് നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് റേസിസം ഇന്നും മുഴുവനായി നമ്മുടെ സമൂഹത്തെ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നും ഈ കഥയ്ക്ക് പ്രാധാന്യമേറെയാണ് കഥയിൽ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു വൈറ്റ് വുമൺ പിന്നെ ഒരു ബ്ലാക്ക് മാൻ നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ ബ്ലാക്ക് ഔട്ട് എന്നാണ് ഇരുട്ടിലാക്കുക എന്നാണ് അതിനർത്ഥം കഥയിലേക്ക് കടക്കാം ജമേക്കയിൽ വെച്ചാണ് കഥ നടക്കുന്നത് വാർ ടൈം പോളിസി അനുസരിച്ച് വൈദ്യുതിയുടെ ചിലവ് കുറയ്ക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും തെളിച്ചിരുന്നില്ല ടൈറ്റിൽ ബ്ലാക്ക് ഔട്ട് തുടക്കത്തിൽ തന്നെ പ്രാവർത്തികമാകുന്നു ഇരുട്ടിലായ സമൂഹമാണ് തുടക്കം എല്ലായിടത്തും ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ കാണാം ബസ് സ്റ്റോപ്പിൽ ഒരു അമേരിക്കൻ വുമൺ ബസ് കാത്തു നിൽക്കുകയാണ് എന്നാൽ ഇരുട്ട് നിറഞ്ഞ് ഭീതിജനകമായ അന്തരീക്ഷമാണെങ്കിലും അവളിൽ പേടിയൊന്നും കാണാനില്ല പൊതുവെ അമേരിക്കൻ സ്ത്രീകൾ പേടിയില്ലാത്തവരാണെന്ന് ഓദർ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ഷാഡോ അതിലെ നീങ്ങുന്നത് കണ്ട് അവൾ ഭയപ്പെട്ടില്ല എന്നാൽ അത് അവളുടെ അടുത്തേക്കാണ് നീങ്ങുന്നത് എന്ന് കണ്ടപ്പോൾ അവൾക്കൊരു ആകാംക്ഷ തോന്നി ഒരു ബ്ലാക്ക് മാൻ ആയിരുന്നു അത് അയാൾ അടുത്തു വന്ന് സിഗരറ്റ് കത്തിക്കുവാനായി ലൈറ്റ് ചോദിച്ചു അമേരിക്കൻ വുമനായ അവൾക്ക് ആ ബ്ലാക്ക് മാനോട് ഒരു അവജ്ഞ തോന്നി അവളുടെ കണ്ണിൽ കറുത്ത സ്കിന്നുള്ള മനുഷ്യൻ വൃത്തികെട്ട ഒരു ജീവിക്ക് തുല്യമാണ് അമേരിക്കയിൽ ബ്ലാക്ക് പീപ്പിൾ വൈറ്റ് പീപ്പിളിന് അടുത്ത് വരികയോ സംസാരിക്കുകയോ ചെയ്യാറില്ല എന്നാൽ ഇപ്പോൾ ജമേക്കയിലാണ് ഇവരുള്ളത് എന്തായാലും തൻ്റെ കയ്യിൽ ലൈറ്റ് ഇല്ല എന്നവൾ പറഞ്ഞു എന്നാൽ അവൾ സ്മോക്ക് ചെയ്യുകയായിരുന്നു പിന്നെ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ബ്ലാക്ക് മാൻ ചോദിച്ചു സത്യത്തിൽ അവളുടെ കയ്യിൽ മാച്ചസ് ഇല്ലായിരുന്നു തൻ്റെ സിഗരറ്റ് കത്തിച്ചതിന് ശേഷം അവൾ അത് എറിഞ്ഞു കളഞ്ഞിരുന്നു ഇപ്പോൾ കത്തിച്ചിരിക്കുന്ന സിഗരറ്റിൽ നിന്നും തീ കൊടുക്കുവാൻ അവൾക്ക് മടി തോന്നി ഒരു ബ്ലാക്ക് മാന് അതെങ്ങനെ കൊടുക്കും എന്തായാലും അവൾ സിഗരറ്റിൽ നിന്നും തീ കൊടുത്തു അയാൾ പൊളൈറ്റായിട്ട് താങ്ക് യു പറഞ്ഞ് തിരിഞ്ഞു ആ രണ്ട് സെക്കൻഡിൽ അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് നിലത്തിട്ടു ഒരു ബ്ലാക്ക് മാൻ തൻ്റെ സിഗരറ്റ് ഷെയർ ചെയ്തു എന്ന ചിന്ത അവൾക്ക് അറപ്പ് നൽകി അതുകൊണ്ടാണ് യൂസ് ചെയ്ത് തുടങ്ങുക മാത്രം ചെയ്ത ആ പുതിയ സിഗരറ്റ് അവൾ നിലത്തിട്ടത് റേസിസമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ബ്ലാക്ക് മാൻ അവിടെ തന്നെ നിന്നു എന്തിനാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നവൾ ചോദിച്ചു അവളുടെ സിഗരറ്റ് കളയുവാൻ താൻ കാരണമായതിന് അയാൾ ക്ഷമ ചോദിച്ചു ഇനിയും ധാരാളം ഇത്തരം വിലപിടിപ്പുള്ള സിഗരറ്റ് കയ്യിൽ കാണുമല്ലേ എന്നുള്ള ബ്ലാക്ക് മാൻ്റെ ചോദ്യത്തിൽ നിന്നും ഈ അമേരിക്കൻ വുമൻ വെൽത്തിയാണോ എന്ന് സൂചന നൽകുന്നു എന്നാൽ പാവപ്പെട്ട ബ്ലാക്ക് മാൻ്റെ കയ്യിലുള്ളത് പകുതി വലിച്ച ഒരു സിഗരറ്റ് കഷ്ണമായിരുന്നു അതയാളുടെ ദാരിദ്ര്യം കാണിക്കുന്നു അയാൾ പറഞ്ഞു നിങ്ങളൊരു അമേരിക്കനാണല്ലേ ഈ നാട്ടിൽ രണ്ടുതരം മനുഷ്യരാണുള്ളത് സ്ത്രീയും പുരുഷനും അല്ലാതെ നിറത്തിന്റെ പേരിൽ ഒരു വേർതിരിവില്ല എന്ന സൂചന നൽകുന്നു ഇതുവഴി ബ്ലാക്ക്മാൻ നിറത്തിന്റെ പേരിൽ കറുത്തവരോട് അമേരിക്കക്കാർ കാണിക്കുന്ന റേസിസം എന്നതിന് എതിരെ പറയുന്നു അവളുടെ ചിന്തകളെയാണ് ബ്ലാക്ക്മാൻ മാറ്റാൻ ശ്രമിച്ചത് അപ്പോഴേക്കും ബസ് വന്നു അയാളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവളുടെ മുൻവിധികൾ മാറ്റണമെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിയെങ്കിലും ഒരു വൈറ്റ് വുമൻ ബ്ലാക്ക്മാനെ തിരിഞ്ഞു നോക്കിയാൽ സമൂഹം എന്ത് കരുതും അതിനാൽ അയാളെ തിരിഞ്ഞു നോക്കാതെ അവൾ ബസ്സിൽ കയറി അവൾ തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ അവൾ ഉപേക്ഷിച്ച ആ സിഗരറ്റ് കഷ്ണം ഗട്ടറിൽ നിന്നും ബ്ലാക്ക്മാൻ എടുത്തു അയാൾ ഒരു സെക്സിസ്റ്റോ റേസിസ്റ്റോ അല്ല ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഈ പ്രവൃത്തി വായനക്കാരന് കാണിച്ചു തരുന്നു ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക് മനുഷ്യരിൽ നിന്നും ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു നിൽക്കുന്നവൻ അഥവാ ഔട്ടായവൻ അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ചിന്തകളിൽ നിന്നും ഔട്ടായവൻ എന്ന നിലയിൽ ടൈറ്റിൽ ബ്ലാക്ക്മാനെ സൂചിപ്പിക്കുവാനും സാധ്യതകളുണ്ട് നിറത്തിൻ്റെ പേരിൽ മാത്രം മനുഷ്യനെ വേർതിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു താക്കീതാണ് റോജോ മെയ്സിൻ്റെ ഫേമസായ ബ്ലാക്ക് ഔട്ട് എന്ന ഷോർട്ട് സ്റ്റോറി